കോട്ടയം കടുവാക്കുളത്ത് ഇരട്ട സഹോദരന്മാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടുവാക്കുളം സ്വദേശികളായ നസീർ, നിസാർ എന്നിവരാണ് മരിച്ചത്. ക്രെയിൻ സർവീസ് വർക്ക്ഷോപ്പ് ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇരുവരും. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് മരണം എന്നാണ് സൂചന. സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. വീട്ടിൽ നോട്ടീസ് ഒട്ടിക്കുന്നത് നാണക്കേടാണെന്ന് ഇരുവരും പറഞ്ഞതായി നസീറിന്റെയും നിസാറിന്റെയും ഉമ്മ ഫാത്തിമ ബിവി പറഞ്ഞു. 12 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്നതായും വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരുന്നുവെന്നും ഇരുവരുടെയും സുഹൃത്ത് പറയുന്നു. ഇതാ ഈ മണിപ്പടി രംഗണ്ട അർബൻ ബാങ്കോ എന്ന് പറയുന്ന ആരാണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവരിവിടെ വന്നായിരുന്നു. അന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മാനേജും അങ്ങനെ കുറേ സ്റ്റാഫ് അല്ലാത്ത മിക്ക ആൾക്കാരും 2 ദിവസം കടിപ്പിച്ച് കാറിലൊക്കെ വന്ന് ഇവരെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ മാനസികമായിട്ടൊക്കെ തകർന്ന് പിന്നെ ഇച്ചിര വെള്ളോടിയൊക്കെ കൂടി അങ്ങനെയൊക്കെയായിരുന്നു. 13 ലക്ഷം രൂപയുണ്ട് ബാങ്കിൽ കടമുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ പലിശ എല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ അതൊരു 20 രൂപ അടുത്ത് ചെന്ന് കാണും എല്ലാം കൂടെ കൂട്ടി എന്നാണ് പൊതുവെ പറയുന്നത്. സി ജി ദിൽജിത്ത് കോട്ടയത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. ദിൽജിത്ത് ഇപ്പോഴുള്ളത് രണ്ടുപേരും മരിച്ച വീട്ടിലാണ്. ഈ കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി അത് തന്നെയാണോ ഇവരെ ഇത്തരമൊരു അവസ്ഥയിൽ എത്തിച്ചതോ? ഗോപികൃഷ്ണൻ, വിജയകുമാർ, തീർച്ചയായും ഈ കോവിഡ് പ്രതിസന്ധി തന്നെയാണ് നിലവിൽ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്. 12 ലക്ഷം രൂപയായിരുന്നു ഇരുവർക്കും കടമുണ്ടായിരുന്നത്. ക്രെയിൻ സർവീസ്, വർക്ക്ഷോപ്പ്, മറ്റ് കൂലിപ്പണികൾ അടക്കം ചെയ്തായിരുന്നു ഇരുവരും. കുടുംബം പൂറ്റിയിരുന്നത്. രണ്ടുപേരും അവിവാഹിതരാണ്. 32 വയസ്സ് മാത്രമാണ് ഇവരുടെ പ്രായം. ഉമ്മ മാത്രമാണ് ഇവർക്കൊപ്പം വീട്ടിൽ ഉണ്ടായിരുന്നത്. 12 ലക്ഷം രൂപ ഇവർ മണിപ്പുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം 1.5 വർഷമായി ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഈ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി വായ്പ തിരിച്ച് നൽകണം അതല്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാകുമെന്ന തരത്തിൽ നോട്ടീസുകൾ പതിക്കാൻ ഒരുങ്ങിയത്. ഇതിനുശേഷമാണ് ഈ സഹോദരർ പുറത്തേക്ക് പുറംലോകവുമായി ബന്ധമില്ലാതെ വീട്ടിൽ അടച്ചു കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. 3 ദിവസമായി ഇവർ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു സാഹചര്യമായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ. ഇവർ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നു. ക്രെയിൻ സർവീസ്, വർക്ക്ഷോപ്പിലെ ജോലികൾ, അതോടൊപ്പം കൂലിപ്പണികളടക്കം ചെയ്താണ് കുടുംബം പൂറ്റിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അടച്ചിടൽ വന്നതിന് ശേഷം ഇവർ ചെയ്തിരുന്ന ഒരു മേഖലയിലും തൊഴിൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ടായി. വരുമാനം പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇവർ നീങ്ങിയത് എന്ന് പറയുന്നു. ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് ലോൺ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് പതിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ഇവർക്ക് വലിയൊരു അഭിമാനക്ഷതം ഉണ്ടാക്കിയെന്ന് ബന്ധുക്കളടക്കം പറയുന്നു. ഇവരുടെ ഉമ്മ പറയുന്നത് ബാങ്കിൽ നിന്ന് നോട്ടീസ് ഒട്ടിക്കുകയാണെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഇരുവരും തനിക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഉമ്മ അപ്പോൾ തിരിച്ച് മറുപടി നൽകിയത് ഇപ്പോഴുള്ള ഈ 5 സെന്റ് പുരയിടവും വീടും വിറ്റിട്ടാണെങ്കിലും ഈ കടം വീട്ടണമെന്നൊരു ഉപദേശം ഉമ്മ നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഈ ഒരു ഇന്ന് രാവിലെയാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 3 മുറികൾ മാത്രമുള്ള ഒരു വീട്ടിൽ 2 മുറികളിലായി വ്യത്യസ്ത മുറികളിലായാണ് ഇരുവരും ഇപ്പോൾ തൂങ്ങി നിൽക്കുന്നത്. നിലവിൽ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റുള്ളവരും സുഹൃത്തുക്കളും അയൽവാസികളും അടക്കം ഇവരുടെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിട്ടത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12 ലക്ഷം രൂപയാണ് ഇവർക്ക് ബാങ്കിൽ വായ്പ ഉണ്ടായിരുന്നത്. ഈ വായ്പ തിരിച്ചടയ്ക്കാനായുള്ള സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യയിലേക്ക് സഹോദരർ നീങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത്. എസ്, സി ജി ദിൽജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. ദിൽജിത്ത്, ഇവരുടെ ഒപ്പം ജോലി ചെയ്തവരെ ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്രത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്ന് അവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ കുടുംബാംഗങ്ങൾക്ക് അപ്പുറത്തേക്ക്? നമുക്ക് ദിൽജിത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ മരിച്ച രണ്ടുപേരുടെയും അമ്മ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചു. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. ആദ്യം കഴിഞ്ഞാഴ്ച വന്ന് അവരുടെ അടുത്ത് ചോദിച്ച് ലോൺ അടയ്ക്കാനുണ്ട്. എത്ര പൈസ എടുത്തെന്ന് വല്ലതും അറിയോ? അമ്മയ്ക്ക് അറിയോ? അവര് പറഞ്ഞിരുന്നോ? അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അമ്മ പറയുന്നു. ഞങ്ങളൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല, ലോൺ എടുത്തെന്ന് മാത്രമേ അറിയത്തുള്ളൂ. നിസാറിൻ്റെയും നസീറിൻ്റെയും ഉമ്മ ഫാത്തിമ ബിവി ആണ് ഇപ്പോൾ സംസാരിച്ചത്. ഏതായാലും കോട്ടയം കടുവാക്കുളത്ത് നിന്നും വരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇരട്ട സഹോദരന്മാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടുവാക്കുളം സ്വദേശികളായ നസീർ, നിസാർ എന്നിവരാണ്
മരിച്ചത്. ക്രെയിൻ സർവീസ് വർക്ക്ഷോപ്പ് ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇവർ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് മരണം എന്നാണ് സൂചന. സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. വീട്ടിൽ നോട്ടീസ് ഒട്ടിക്കുന്നത് നാണക്കേടാണെന്ന് ഇരുവരും പറഞ്ഞിരുന്നു എന്നാണ് ഉമ്മ ഫാത്തിമ ബീവി ഇപ്പോൾ പറയുന്നത്. 12 ലക്ഷം രൂപയോളം ഇവർക്ക് കടബാധ്യതയുണ്ട് എന്നാണ് സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ദിൽജിത്ത് തുടരുന്നുണ്ട്. ദിൽജിത്ത്, ഈ ക്രൈം സർവീസുമായി ബന്ധപ്പെട്ട ജോലികളാണ് ഇവർ ചെയ്തത്. അത്തരം ഒരു വർക്ക്ഷോപ്പാണ് ഇവർ നടത്തിയത്. ഈ കോവിഡിനെ തുടർന്ന് ആ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായതാണോ ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായി എന്ന് ഈ സഹപ്രവർത്തകരൊക്കെ പറയുന്നത്? വിജയകുമാർ, കഴിഞ്ഞ 1.5 വർഷമായി ഇവർക്ക് ഈ പലതരത്തിലുള്ള പല മേഖലകളിൽ ഇവർ ജോലിയെടുത്തിരുന്നുവെങ്കിലും ഇവർക്ക് ഈ മേഖലകളിൽ നിന്ന് അടക്കം ഒരു വരുമാനവും ലഭിക്കാത്തൊരവസ്ഥയായിരുന്നു. ഈ ക്രെയിൻ സർവീസ് പൂർണ്ണമായും നിലയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വർക്ക്ഷോപ്പും നിലവിൽ പ്രവർത്തനരഹിതമാണ്. അവിടെ കൂടുതൽ വാഹനങ്ങൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടായി. തൊട്ട് പിന്നാലെയാണ് ഈ വീട്ടിലെ പ്രതിസന്ധികൾ, വീട്ടു ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യത്തിലേക്കും ഇവർ എത്തി. ഇതിനിടയിലാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നുള്ള ചില ഭീഷണിപ്പെടുത്തലുകൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ. തിരിച്ചടവ് ഉണ്ടായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നടക്കമുള്ള ഭീഷണി, ആ ഭീഷണിയാണ് അതിൽ മനംതൊന്നാണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യ ഉണ്ടായതെന്ന് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ ഇവരുടെ ഒരു സുഹൃത്തു കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇവരുടെ? ഇവിടുത്തെ നിലവിലെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പറയൂ, എന്താണ് സംഭവം? സംഭവത്തെക്കുറിച്ച്, ഇവർ ഇവിടെ വന്ന കാലം മുതൽ ഇവിടെ വന്ന ഇവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വീട് പിന്നെ അവരുടെ പേരിലോട്ടാക്കാനും പിന്നെ ഈ വസ്തു ഒന്നും ആധാരം ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചേട്ടാ കുറച്ച് സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയാതെ ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആധാരം ചെയ്തു ഞങ്ങളുടെ പേരിലോട്ട് ആക്കി എന്ന് എന്നോട് പറഞ്ഞത്. വില്ലയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പേരിലോട്ട് ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം വീട് ഇപ്പോഴും അവരുടെ പേരിലോട്ട് നിലവിലായിട്ടില്ല എന്നാണ് ഞാൻ ഇറങ്ങുന്നവരെയുള്ള സ്ഥിതി എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. വായ്പയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാം? വായ്പയെക്കുറിച്ചുള്ള ഒന്ന് ലോണെടുത്താണിത് മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ തിരിച്ചടവുകളോ ഇല്ല ഏത് ബാങ്കിൽ നിന്ന് എടുത്തു എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയാമെന്നില്ല. വരുമാനം മുടങ്ങിയിരുന്നു അല്ലേ? വരുമാനം മുടങ്ങിയിരുന്നു, കാരണം മെസാൻഡസിലൊരു പണിയുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പയ്യൻ കൂലിപ്പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവിടെയും പണിയില്ലാതായി, ഇവിടെയും കൂലിപ്പണിയൊന്നും ഇല്ലാതായി. അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടിലാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ബാധ്യതകളെ പറ്റി സംസാരിച്ചിരുന്നോ? എന്തോ ബാധ്യതകളെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ബാധ്യത ഇതെടുത്തപ്പോൾ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ഉണ്ടോ എങ്ങനെയാണ് ഇവിടെ നിന്നാണ് എടുത്തതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഏത് ബാങ്കൊന്നും നമ്മൾ തിരക്കിട്ടില്ല. വായ്പയെടുത്താണ് ഈ വീട് മേടിച്ചതെന്ന് പറഞ്ഞു. തീർച്ചയായും ഈ വീട് 5 സെന്റ് പുരയിടവും വീടും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ലോൺ എടുത്തത് എന്നൊരു വിവരമാണ് പഞ്ചായത്ത് അംഗം നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ ലോണിൻ്റെ തിരിച്ചടവിനായാണ് ഇവർ ബുദ്ധിമുട്ടിയിരുന്നത്. ഇതിനിടയിലാണ് ഉണ്ടായിരുന്ന വരുമാനമാർഗം കൂടി നഷ്ടപ്പെട്ടത്. രണ്ടുപേർക്കും വരുമാനമില്ലാതായ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിപ്പോവുകയും ഈ ജപ്തി ഭീഷണിയിലേക്ക് വീണ്ടും പോവുകയുമാണ് ചെയ്തത്. ഏറെ ആശിച്ച് ഇവർ സ്വന്തമാക്കിയ ഒരു വീടും പുരയിടവും നഷ്ടപ്പെടുന്നത് വളരെ നാണക്കേടുണ്ടാക്കുമെന്നൊരു അഭിപ്രായം രണ്ടുപേരും സുഹൃത്തുക്കളോടും സ്വന്തം മാതാവിനോടും അടക്കം വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം വലിയൊരു പ്രതിസന്ധിയിലേക്ക്, കുരുക്കിലേക്ക് ഇവർ എത്തിപ്പെട്ടതാണ്, ആത്മഹത്യയിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സി ജി ദിൽജിത്ത് ആണ് കോട്ടയത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി, കോവിഡ് കാല ദുരിതം, ഇത് ജീവനൊടുക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുതലാണ്. ഒരു പുതിയ കണക്ക് വന്നത് ഓരോ 3 ദിവസത്തിനിടയിൽ കേരളത്തിൽ ഒരു ആത്മഹത്യ വീതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇന്നലെ വന്ന ഒരു കണക്ക്. ഓരോ 3 ദിവസം ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പലരുടെയും മനസ്സിനകത്തുണ്ട്. ഇപ്പോൾ പല ഇളവുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിൽ പോലും പലരും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. പലർക്കും ഇനി ഈ സാഹചര്യം മാറില്ലേ എന്നുള്ള ആശങ്കയുണ്ട്. ഈ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജീവിത പ്രതിസന്ധിയാണ് പലപ്പോഴും ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ചു പറയാൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയുള്ളൂ. കോട്ടയം കടുവാക്കുളത്ത് നിന്ന് വരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ഇരട്ട സഹോദരന്മാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത. ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കട്ടെ. സി ജി ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് കോട്ടയത്ത് നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.